ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എസ് ആൻഡ് അർമെക്ടെക് മടവണ്ടി. ഞാൻ ശരത്ത്, തൃശ്ശൂർ. ഗഡ്ഡികളെ, മടവണ്ടി എന്ന് പറയുന്ന വാട്സപ്പ് കൂട്ടായ്മ നടക്കുന്ന ഒരു മീറ്റപ്പിന്റെ വീഡിയോ ആണ് ഇട്ടി കാണുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂരാണ് ഈ മീറ്റപ്പ് നടക്കുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് തൃശ്ശൂര് പുഴയ്ക്ക പാടുന്നതാണ്. തൃശ്ശൂര് പുഴയ്ക്ക പാടത്തുള്ള ഈ എം എൽ എ റൂട്ടിൽ നിന്നാണ് ഈ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ മീറ്റപ്പ് എന്ന് പറയുന്നത് 1.5 മാസത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പ്രയത്നം തന്നെയാണ്. അത് പറയാൻ ഒരു മടിയില്ല. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കാരണം ഈ മീറ്റപ്പ് വളരെ രീതിയിൽ നല്ല രീതിയിൽ സക്സസ് ആക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയല്ല, അമ്മാതിരി മീറ്റപ്പായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആദ്യം അവസാനം കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഒരു മീറ്റപ്പ്, എങ്ങനെ ഒരു മീറ്റപ്പ് വൃത്തിയിലും വെടുപ്പിലും നടത്തണം. അതായത് റോട്ടിലും നാട്ടുകാർക്കും റോട്ടിൽ കൂടെ പോണ യാത്രക്കാർക്കും ശല്യമില്ലാത്ത രീതിയിൽ, ഗ്രൗണ്ടിന് ചുറ്റുമുള്ള ആളുകളുടെ വീട്ടുകാർക്ക് ശല്യമില്ലാത്ത രീതിയിൽ ഒരു മീറ്റപ്പ് എങ്ങനെ നടത്തണം എന്നുള്ളതാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈനപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. വളരെ സൈലൻ്റായിട്ട് തൃശ്ശൂർ വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയിലാണ് ഈ മീറ്റപ്പിന് ഫ്ലാഗ് ഓഫ് ചെയ്യാനുള്ള ഏരിയ അറേഞ്ച് ചെയ്തത്. ഈ മീറ്റപ്പിൽ ഒപ്പം അവരുടെ ഒപ്പം നിൽക്കേണ്ട വന്നതിനാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കേസുകൾ വളരെ ബാക്കിലായിട്ടാണ്. അതും ഞാൻ നിങ്ങളോട് പറയാം. എന്നാലും അവിടുന്ന് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള വീഡിയോ വെച്ചിട്ട്, അതായത് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ, അപ്പോൾ എടുത്ത ആളുകളുടെ കയ്യിൽ നിന്ന് സഹായം ചോദിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ അങ്ങോട്ട് ചെയ്യണത്. കാരണം ഒരു യൂട്യൂബിൽ ഈ മാരുതി 800 വീഡിയോ ചെയ്യുന്ന ഞാൻ ഈ സാധനം നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ, അത് നമ്മൾ പോയിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തന്നില്ലെങ്കിൽ അത് വളരെ വലിയൊരു ചതി തന്നെയാവും. അതുകൊണ്ട് നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് തപ്പിയിട്ട് കാല് പിടിച്ചാലും നമ്മൾ ആ വീഡിയോ ചെയ്യും. കണ്ട മക്കളൊരു മുഖത്തെല്ലാം അങ്ങോട്ട് കിടക്കണം, അവൻ്റെ വൃത്തി ഒന്ന് അങ്ങോട്ട് നോക്കി അങ്ങോട്ട് നിങ്ങൾ. അപ്പോൾ കൃത്യസമയം പാലിച്ചുകൊണ്ട് നമ്മുടെ ഫ്ലാഗ് ഓഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഓരോ വണ്ടികളോ ഓരോ വണ്ടികളായിട്ട് പോകണമുണ്ടോ. ഈ വണ്ടികളൊന്നല്ല, അവിടെ വന്നപ്പോൾ വണ്ടിയുടെ എണ്ണം കൂടി, ഡയറക്റ്റ് വന്നിട്ടുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഫ്ലാഗ് ഓഫ് ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞു. ഫ്ലാഗ് ഓഫിന് വന്ന വണ്ടികളെ പോണപ്പോൾ ഒക്കെ ഉണ്ടോ, അതിൽ വേറൊരു കാര്യം എടുത്ത് പറയണ കാര്യം കണ്ടോ. വണ്ടിയുടെ ചില്ലുമ്മ ഒരു സ്റ്റിക്കർ, ഒരു A4 സൈസിലുള്ള സ്റ്റിക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തോട്ടാന്ന് വെച്ചിങ്ങനെ, നിലവിൽ ഒരു വണ്ടി വേറൊരു വണ്ടീനെ കവർ ചെയ്ത് പോകില്ല. അത്രയും സൈലൻ്റ് ആയിട്ടുള്ള റാലി അതാണ് നമ്മൾ അവിടെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ വണ്ടികളൊക്കെ ഗ്രൗണ്ടിലേക്ക് വരുന്ന സീനാണ് കേട്ടോ കാണുന്നത്. എന്തായാലും വളരെ നൈസായിട്ട് ഗ്രൗണ്ട് വരുന്ന സീൻ കണ്ടോ. എന്തുട്ടാ എൻ്റെ പ്രോഡി പോണ മുതൽ കണ്ട. എന്തായാലും വന്നിട്ടുള്ള ഈ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ, അഡ്മിന്മാരുടെ മാത്രമല്ല കേട്ടോ, ഇതിൽ പങ്കെടുത്ത ചങ്കുകൾ എല്ലാവരും ഈ മീറ്റപ്പ് വൻ വിജയാക്കാനായിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് നാട്ടുകാർക്കും മറ്റുള്ള യാത്രക്കാർക്കും റോട്ടിൽ ഓടുന്ന മറ്റുള്ള യാത്രക്കാർക്കും ഒരു ശല്യമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ കണ്ടിട്ട് ജെന്യുവനായിട്ട് കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറയണ കേട്ടോ. എന്നാ വെച്ചാൽ പല മീറ്റപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും വണ്ടി വേണ്ട, മീറ്റപ്പ് വേണ്ട, ഒരു നല്ല വണ്ടി കിട്ടുകഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുകർ പരിപാടി എന്തുട്ടൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാ. ഒരു കാട്ടിക്കൂട്ടുകാരും ഇല്ലാണ്ട് ഇതാ പോണ മുതലുണ്ട. ഇതിനൊക്കെ ഈ കാട്ടിക്കൂട്ടുകാർ കാട്ടാനുള്ള സാധനം ഇല്ലാണ്ടെന്നല്ല, അത് അഡ്മിന്മാരെ പറഞ്ഞപ്പോൾ അവർ ഡീസൻ്റായിട്ട്, വളരെ ഡീസൻ്റായിട്ട് അവർ വണ്ടി ഓടിച്ചു. അതാണ് ആ ഈ മീറ്റപ്പിൻ്റെ വിജയം എന്ന് പറയുന്നത്. ഈ പറഞ്ഞ സംഗതി തന്നെയാണ്, യാതൊരുവിധ സംശയവും ഈ കാര്യത്തിൽ ഇല്ല കേട്ടോ. അത്ര സെറ്റാണ്. അത്യാവശ്യം വണ്ടികളുണ്ട് കേട്ടോ. അത് അത്യാവശ്യം വണ്ടികൾ ഗ്രൗണ്ടിലേക്ക് പതുക്കെ പതുക്കെ, എന്താ പറയുക, പൂരത്തിന് നമ്മൾ തെക്കോട്ടിറക്കുന്നതിന് വാതിൽ വടക്കുകാരൻ്റെ വാതിൽ തുറന്നിട്ട് ഓരോന്നോരോരാനകൾ പതുക്കെ കുണുങ്ങി കുണുങ്ങി വരുമ്പോൾ ഒരു ആരവില്ലേ, ആ ആരവം ഒന്ന് പോലെയാണ് ഈ വണ്ടികൾ ഇങ്ങനെ വരുമ്പോൾ മറ്റേ നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് മുഴങ്ങി കിടന്നത്. അതിൽ അടുത്ത രസം എന്ന് പറയണത് ഈ വണ്ടികൾ ഉള്ളിലേക്ക് കയറിപ്പോ ഇതിൻ്റെ അഡ്മിൻ നേരത്തെ കണ്ട ഗഡിയില്ലേ, ഗഡി ആ വാതിൽ അങ്ങോട്ട് അടച്ചിട്ടു, അതായത് ഗേറ്റ്. പിന്നെ ഒരാൾക്ക് പുറത്തുനിന്ന് അകത്തേക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് അവരോട് ചോദിക്കാണ്ട് പിന്നെ കിടക്കാൻ പറ്റില്ല എന്നുള്ള റേഞ്ചിലേക്ക് മാറ്റി. അതെന്തായാലും അടിപൊളി ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള വണ്ടികൾ ആദ്യം തന്നെ ഒന്ന് റൗണ്ട് ചെയ്തു.
റൗണ്ട് ചെയ്തിട്ടിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പാർക്ക് ചെയ്യണം. ആ പരിപാടി അടിപൊളിയുണ്ട് കേട്ടോ. ആ കാണാനുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. എന്തായാലും ഈ റൗണ്ടിങ് പരിപാടി കലാപരിപാടി അടിപൊളി, ഒന്നും നോക്കാനില്ല. എന്തായാലും അതിന് ശേഷം എന്താ വണ്ടികൾ ഒതുക്കിയിട്ടു കേട്ടോ. ദൈവ വണ്ടിക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുള്ള വണ്ടി കേട്ടോ, പാലെന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ്. ആ വണ്ടിക്ക് സമ്മാനം കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. ടൈപ്പ് 1 ബെസ്റ്റ് ടൈപ്പ് 1 എന്തോ എഞ്ചിൻ റൂമാ, അങ്ങനെ എന്തോ സമ്മാനം കിട്ടിയിട്ടുള്ളതാണ്. എനിക്കൊരു ഓർമ്മയില്ല. സമ്മാനം കിട്ടിയ വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ദേ അടുത്ത വണ്ടിക്ക് സമ്മാനം കിട്ടിയ വണ്ടിയാണ് ആ കിടന്നുള്ളത്. അതിൻ്റെ സമ്മാനം ഏതാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. സമ്മാനം കിട്ടിയ വണ്ടി അതെ, ഇത് ബെസ്റ്റ് ഇൻറ്റീരിയർ ടൈപ്പ് 1 സമ്മാനം കിട്ടിയ വണ്ടി അതാണ് ആ വണ്ടി. പിന്നെ ഓരോ വണ്ടിയായിട്ട് നമ്മൾ കാണിച്ചു തരുന്ന ഒരു പ്രൊസീജിയറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കോഴിക്കോട് നിന്ന് കൊണ്ട് വന്ന വണ്ടിയാണ് ആ പച്ച വണ്ടി. ഇത് ബെസ്റ്റ്, ഇത് ടൈപ്പ് 1 സമ്മാനം കിട്ടിയ വണ്ടിയാണ്. ബെസ്റ്റ് മോഡിഫിക്കേഷൻ ഇതേ, ഇത് ബെസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടിക്ക് ആ വണ്ടി നേരത്തെ കണ്ട വണ്ടിക്ക് സമ്മാനം കിട്ടി. പിന്നെ ഇതേ ഇത് ബെസ്റ്റ് സ്റ്റോക്ക് കണ്ടീഷൻ ടൈപ്പ് 2 സമ്മാനം കിട്ടിയ വണ്ടി. ഇത് ബെസ്റ്റ് ഇൻറ്റീരിയറിന് സമ്മാനം കിട്ടിയ ടൈപ്പ് 2 സമ്മാനം കിട്ടിയ വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഇത് നിലവിൽ ബെസ്റ്റ് മോഡിഫൈഡ് 800 സമ്മാനം കിട്ടിയ വണ്ടി. എന്തായാലും വണ്ടികൾ ഒതുക്കി നിരത്തി കുറച്ചിട്ടുണ്ട്. നിലവിലിതപ്പോ എൻജിൻ റൂമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് വണ്ടികൾ. വേറെ ഒന്നല്ല, എൻജിൻ റൂമിന്റെ ഇതിനും പ്രൈസ് ഉണ്ട്. ബെസ്റ്റ് നീറ്റായിട്ടുള്ള ഏറ്റവും നീറ്റായിട്ടുള്ള എൻജിൻ റൂമുകൾക്ക് പ്രൈസ് ഉണ്ട്. ആ പരിപാടിക്ക് വേണ്ടിയിട്ട് തുറന്നു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ കേട്ടോളെ, മാരുതി ആദ്യം ഇറക്കിയ വണ്ടിയാണ് ഈ ടൈം മുതലേ. ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് SS80. അതിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച വണ്ടിയാണ് ഈ കാണുന്നത്. അവന്റെ എഞ്ചിൻ റൂമിന്റെ ഒരു ക്ലീൻനെസ് നോക്കിയാ നിങ്ങള്, ഒന്നും പറയാല്ല. അടുത്തത് അതിന്റെ ഇന്റീരിയർ ആയാലും, ഇന്റീരിയർ ഒന്ന് നോക്കി നോക്കട്ടോ. അതേ പഴയ എന്താ പറയാ, അതേ അവസ്ഥയില് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നല്ല വൃത്തിയുണ്ട്. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ വേറൊന്നല്ല, പെയിൻറ്റിങ് തന്നെയാണ്. പെയിൻറ്റിങ് വളരെ നീറ്റായിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ എന്തുട്ട ലുക്ക്. അലോയ്വീലും പെയിൻറ്റിങ്ങും 80,000 രൂപയെന്നാണ് ഇതിൻ്റെ മുതലാളി പെയിൻറ്റിങ്ങിന് പറഞ്ഞത്. എന്തായാലും ഇതേപോലത്തെ ഓരോ വണ്ടികൾ കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി. അതിലൊരു കൂട്ടായ്മയിലൊപ്പം പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അത് ജീവിതത്തിലെ ഒരു വലിയൊരു കാര്യമായിട്ട് കണക്കാക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് വൈൻഡ് അപ്പ് ചെയ്യുക ഈ വീഡിയോ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിനെ പറ്റിയിട്ട് പറയാണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ അടുത്തന്നെ വരും സാധനം.